ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജനുവരി ഒന്നാം തീയതിയൊക്കെ ബ്രക്സിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ട്രാൻസിഷൻ പീരീഡ് പൂർത്തിയായി എന്നൊക്കെയുള്ള വാർത്തകളും നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഈ ബ്രക്സിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് സംശയം വരുന്ന കുറച്ച് വാക്കുകളുണ്ട് എന്താണ് യു കെ എന്താണ് ബ്രിട്ടൻ എന്താണ് യൂറോപ്യൻ യൂണിയൻ എന്താണ് ഈ ബ്രെക്സിറ്റ് എന്താണ് ഈ പുതിയ ഡീല് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യുക മൈ എ ഈസ് അലക്സ് വാട്ട് ഐ ഡുസ് എക്സ്പ്ലെയിൻ വെൽക്കം ടു എക്സ്പ്ലെയിൻ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യു കെ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം എന്താണ് എന്നാണ് ശരിക്കും ഈ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ പേര് എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നാണ് ഇതിനകത്ത് നാല് രാജ്യങ്ങളാണ് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡമത്തിൻ്റെ ഉള്ളിൽ വരുന്നത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ അയർലൻഡ് ഓക്കെ അപ്പോൾ ഈ നാല് രാജ്യങ്ങളും നാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് പക്ഷേ ഈ നാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ രാജ്യത്തിൻ്റെ ഭാഗവുമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ അതൊരു രാജ്യമാണ് യു കെക്ക് യു കെയുടെ സ്വന്തമായിട്ടുള്ളൊരു ഉണ്ട് ലണ്ടനിൽ അതുപോലെ തന്നെ യു കെ യുടെ ഒരു പ്രധാനമന്ത്രിയുണ്ട് അപ്പോൾ ഈ പാർലമെന്റിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് അവർ തീരുമാനങ്ങൾ എടുക്കുകയും കാര്യങ്ങൾ നടപ്പിലാക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നാല് രാജ്യങ്ങളിൽ നമ്മുടെ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് ഈ മൂന്ന് രാജ്യങ്ങളെ ചേർത്ത് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വലിയ ദ്വീപിനെ ചേർത്ത് പറയുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞത് ഈ ഗ്രേറ്റ് ബ്രിട്ടനോടൊപ്പം നമ്മുടെ അയർലൻഡ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് മറ്റൊരു രാജ്യം കൂടി കിടപ്പുണ്ട് ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള നോർത്തേൺ അയർലൻഡ് അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള നോർത്തേൺ അയർലൻ്റയും കൂടെ ചേർത്ത് പറയുമ്പോഴാണ് അത് യുണൈറ്റഡ് കിങ്ഡം ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് എന്നായിരുന്നു അയർലൻഡ് അയർലൻഡെന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ ദ്വീപും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള യുണൈറ്റഡ് കിങ്ഡമത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അയർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം അത് ഒരു റിപ്പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മാറുകയും അതിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ ഭാഗം മാത്രം യു കെ യോടൊപ്പം നിൽക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്നത് അപ്പോൾ യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകാം പക്ഷേ ഇവർ പല പല സ്ഥലത്തും പല രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു രാജ്യമായിട്ടും അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ രാജ്യമൊക്കെ ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതേസമയം ഒളിമ്പിക്സിൽ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ രാജ്യമായിട്ടാണ് ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അങ്ങനെ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ഉള്ളിലുണ്ട് ഉള്ളുണ്ടെന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ അതാണ് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഇനി സ്കോട്ടലൻഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് മാറി ഒരു സ്വതന്ത്ര രാജ്യമാകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്പിറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ അവരുടെ ഇടയിൽ ഒരു വോട്ടിംഗ് നടത്തി എന്നാൽ കൂടുതൽ ആളുകൾ നമ്മുടെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഒപ്പം നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് യൂറോപ്യൻ യൂണിയൻ എന്താണെന്ന് നോക്കാം നമ്മൾ പല കാര്യങ്ങളും നോക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരു രാജ്യം പോലെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും ലോകത്തിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ എക്കണോമിക് ഡെവലപ്മെൻ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എമിഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഒറ്റ രാജ്യമായിട്ടാണ് ചിലപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് അപ്പോൾ എന്താണ് യൂറോപ്യൻ യൂണിയൻ്റെ കഥ എന്ന് നമുക്ക് നോക്കാം പണ്ടത്തെ കാലത്ത് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നമ്മുടെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതായത് ബ്രിട്ടൻ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത് അപ്പോൾ ഇവർ എപ്പോഴും പ്രശ്നത്തിലായിരുന്നു ഈ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ചരിത്രാതീത കാലം മുതലുള്ള കുറേ യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ ആധുനിക ചരിത്രത്തിൽ ഒന്നാം മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഒക്കെ നടക്കുന്നത് യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ ഒരു ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ എൻറ്റിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് അങ്ങനെ അവരൊരു സിംഗിൾ എൻജിറ്റിയായി വർക്ക് ചെയ്യുന്നു അപ്പം അങ്ങനെ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ ഒന്നിച്ച് ചേരുകയും യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ എൻജിറ്റിയായി മാറുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞുള്ള രീതിയിൽ ഒരുപാട് അതായത് ഒരു സിംഗിൾ രാജ്യം പോലെ തന്നെയാണ് ഒരു രാജ്യത്ത് നിന്ന് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഫ്രാൻസിലേക്കും ഫ്രാൻസിൽ നിന്ന് ജർമനിയിലേക്കും ജർമ്മനിയിൽ നിന്നും സ്പെയിനിലേക്കൊക്കെ പോകുന്നതിന് ആളുകൾക്ക് വിസയുടെ ആവശ്യമില്ല ഒന്നുമില്ല സാധാരണ നമ്മൾ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്ന പോലെ ഇവർക്ക് ഫ്രീ ആയിട്ട് ക്രോസ് ചെയ്യാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കമ്പനികൾക്ക് ഈ പറഞ്ഞുള്ള രീതിയിൽ യൂറോപ്പിൽ മുഴുവനായിട്ട് ഓപ്പറേഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂറോപ്പിലെ യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ അവരുടേതായിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ മതി കാരണം ഇവർക്ക് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞുള്ള രീതിയിൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നതിന് ഡ്യൂട്ടീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട കാരണം ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി പോലെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ലാഭം ഈ പറഞ്ഞുള്ള രീതി ലോകത്തിൻ്റെ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായിട്ട് മറ്റ് പല രീതികളിലും ഒരു ശക്തിയായിട്ട് ഉയർന്നു വരാൻ ഈ യൂറോപ്യൻ യൂണിയന് ഈ ഒരു സെറ്റപ്പിലൂടെ സാധിച്ചു എന്ന് വേണം നമുക്ക് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയപ്പോഴേക്കും ഇവർ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ യൂറോ സോൺ എന്ന് ഒരു സോൺ ക്രിയേറ്റ് ചെയ്യും ആ രാജ്യങ്ങളെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് യൂറോ എന്ന് ഒരു കറൻസി ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ എല്ലാ രീതിയിലും ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഈ യൂറോപ്യൻ യൂണിയൻ മാറുന്നുണ്ട് ഇനി യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും യൂറോപ്പിൽ ഏത് രാജ്യത്തെ ഒരു പൗരൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തിലെ ഒരു പൗരനാണ് നിങ്ങളെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി പഠിക്കാം ജോലി ചെയ്യാം അതുപോലെ തന്നെ താമസിക്കാം അങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും യൂറോപ്പിലെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യത്തിലെ ആളുകൾക്ക് നൽകുന്ന ഒരു സംഭവമായിട്ടും ഈ യൂറോപ്യൻ യൂണിയൻമാർന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ഗുണങ്ങളുള്ളതുപോലെ തന്നെ പല രീതിയിലുള്ള ദോഷങ്ങളും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ഒരു സിംഗിൾ ഉണ്ട് അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് ഇതിലേക്ക് വോട്ട് ചെയ്യാനും അവരുടെ പറഞ്ഞു അയക്കാനും ഈ എല്ലാ രാജ്യങ്ങളിലും റെപ്രസെൻറ്റേറ്റീവ്സ് ഈ പാർലമെൻറ്റിൻ്റെ ഉള്ളിലുണ്ടാവും അവർ കാര്യങ്ങൾ സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെയാണ് ചെയ്തത് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് പറയുന്ന പല കാര്യങ്ങളും അനുസരിക്കാൻ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ബാധ്യസ്ഥരാണ് അത് ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് റെഫ്യൂജി ആണ് അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് അഭയാർത്ഥികൾ വരുമ്പോൾ ഓരോ രാജ്യങ്ങളും അതായത് യൂറോപ്യൻ യൂണിയനിലെ ഓരോ രാജ്യങ്ങളും അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ട് എത്ര അഭയാർത്ഥികളെ നിങ്ങളുടെ രാജ്യത്തേക്ക് സ്വീകരിക്കണം എന്നുള്ള ഒരു തീരുമാനം യൂറോപ്യൻ യൂണിയൻ പാർലമെൻ്റ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കും അതിനോട് എതിർപ്പുണ്ടായിരുന്നു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് അഭയാർത്ഥികളെ സ്വീകരിക്കാനുള്ള താല്പര്യ കുറവും കാര്യങ്ങളൊക്കെയായിട്ട് അതുപോലെ തന്നെ ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിൽ യു കെ പോലെയുള്ള രാജ്യങ്ങൾ ബ്രക്സിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് ഉന്നയിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും യു കെയുടെ അത്രയും സാമ്പത്തിക നിലവാരമോ കാര്യങ്ങളോ ഒന്നും പല രാജ്യങ്ങളും നമ്മുടെ യൂറോപ്യൻ യൂണിയനിലുണ്ട് അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഫ്രീ ആയിട്ട് തങ്ങളുടെ രാജ്യത്തേക്ക് വരികയും താമസിക്കുകയും ജോലി ചെയ്യുകയും വരുമാനം കണ്ടെത്തുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തുള്ള ആളുകളുടേതായിട്ടുള്ള ചില അവകാശങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ രാജ്യത്തെ ആളുകളുടെ ഉള്ളിലുണ്ടാവുന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഒന്നിച്ച് ചേർന്ന് വന്നതുകൊണ്ടാണ് നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ബ്രിട്ടൻ എന്നാണ് നമ്മുടെ യു കെ പൊതുവേ പറയുന്നത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത് ബ്രെക്സിറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ബ്രെക്സിറ്റ് എന്ന് വിളിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടും അതിനെ ചില രാഷ്ട്രീയക്കാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുക ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറയുക നിങ്ങൾ ഈ പ്രശ്നത്തിൽ രക്ഷിച്ചു എന്ന് പറയുക ആ ഒരു പേരും പറഞ്ഞിട്ട് വീണ്ടും കാലാകാലങ്ങളോടെ വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ അജണ്ടയും ബ്രക്സിറ്റിന് പുറകിലുണ്ട് എന്ന് ചില എക്സ്പേർട്ടുകളൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഒരു റെഫറൻഡം നടത്തുകയാണ് എല്ലാ ആളുകളും യു കെയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ആളുകളും വോട്ട് ചെയ്യുകയാണ് യൂറോപ്യൻ യൂണിയനിൽ നിൽക്കണമോ വേണ്ടോ എന്നുള്ളത് അൻപത്തി രണ്ട് ശതമാനം ആളുകൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാം അതായത് ബ്രെക്സിറ്റിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയും അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ അവർ ബ്രെക്സിറ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ചെയ്യാം അപ്പം രണ്ടായിരത്തി പതിനാലിൽ ഈ പ്രോസസ്സ് ആരംഭിക്കുകയാണ് അന്ന് യു കെയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഡേവിഡ് കാമറോൺ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് തെരേസ തെരേസാമേ എന്ന് ഒരു സ്ത്രീ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുകയും ചെയ്യുന്നു അപ്പോൾ അവരുടെ കടമ എന്ന് പറയുന്നത് ഈ ബ്രെക്സിറ്റ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി ഇത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ ഒരു കൂടി വോട്ട് കിട്ടുകയും ബ്രെക്സിറ്റ് നടപ്പാക്കാമെന്ന് അവിടുത്തെ ആളുകൾ തീരുമാനിക്കുകയും ചെയ്തു എങ്കിലും പിന്നീടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ബിസിനസ്സുകൾ ഇംഗ്ലണ്ട് ബേസ്ഡായിട്ട് അല്ലെങ്കിൽ യു കെ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനികളായ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള കമ്പനികൾ യൂറോപ്പിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും അവരുടെ ബിസിനസ് ഇംഗ്ലണ്ടിൽ പോയി തുടങ്ങുകയും അവിടെ നിന്നുകൊണ്ട് യൂറോപ്പ് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പിലൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു പുതിയ അല്ലെങ്കിൽ ബ്രെക്സിറ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയൻ മറ്റൊരു കസ്റ്റം യൂണിയൻ ആവുകയും ഇംഗ്ലണ്ട് അല്ലെങ്കിൽ നമ്മുടെ യു കെ എന്ന് പറയുന്നത് വേറൊരു ആയി മാറുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ടാക്സുകൾ കൊടുക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞുള്ള രീതിയിൽ കുറേ ചെക്കിങ്ങുകൾ ക്ലിയറൻസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗമായിട്ട് ഈ ഓപ്പറേഷൻസ് ഒന്നും ലാഭകരമല്ലാതെ വരുന്ന അവര അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് കാണാൻ സാധിക്കും അപ്പോൾ ബിസിനസ്സുകളെ അത് സാരമായിട്ട് ബാധിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ യു കെയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ്റെ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തിരുന്ന ആളുകൾ താമസിച്ചിരുന്ന ആളുകൾ അവർക്കൊക്കെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാക്ട് വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവർക്കൊക്കെ തിരിച്ചു വരേണ്ടി വരുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള എക്കണോമിക്കലി വലിയൊരു ഇമ്പാക്റ്റ് യു കെക്ക് ഉണ്ടാവുന്നത് ഈ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുമെന്ന് പിന്നീട് ആളുകൾ തിരിച്ചറിയുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ബ്രെക്സിറ്റ് നടന്ന വർഷം തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ യു കെയുടെ ജി ഡി പിയിൽ രണ്ടര ഒരു ടിവും അതുപോലെ തന്നെ അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒന്നര ശതമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും യു കെയിലുള്ള മുഴുവൻ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഒരു ആറ് ശതമാനത്തിന്റെ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് എക്കണോമിക് ഇമ്പാക്ട് യു കെക്ക് ഉണ്ടാകുമെന്ന് പിന്നീട് തിരിച്ചറിയുന്നു ഇനി അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അയർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ദ്വീപാണ് ഈ അയർലൻഡിൽ നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം യു കെയുടെ ഭാഗമാണ് പക്ഷേ വലിയ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അയർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്നത് അപ്പോൾ ഈ അയർലൻഡും നോർത്തേൺ ആൺഡ് അയർലൻഡും തമ്മിലൊരു ഹാർഡ് ബോർഡർ വരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള രീതിയിൽ കസ്റ്റം ചെക്കുകളുടെയും മറ്റു കാര്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടൊരു ഹാർഡ് ബോർഡർ വരുന്നു എന്ന് പറയുന്നത് ഈ അയർലൻഡ് എന്ന് പറഞ്ഞുള്ള ദ്വീപിനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സമാധാനത്തെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രശ്നം പിന്നീട് വരുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ ബ്രക്സിറ്റ് വോട്ടിംഗ് നോക്കുക ണെങ്കിൽ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭൂപ്രദേശത്തുള്ള ആളുകൾ ഭൂരിഭാഗം ആളുകളും ബ്രെക്സിറ്റിനെ പ്രതികൂലിക്കുകയാണ് അതായത് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നിൽക്കാം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരുടെ ആ വോട്ടിനൊരു വിലയില്ലാതായി മാറുന്നത് അതായത് എൻ്റെ യു കെയുടെ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വോട്ടിന് ഒരു വിലയില്ലാതായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ സ്കോട്ട്ലൻഡിന്റെ ആളുകൾ പറഞ്ഞു പണ്ട് നടത്തിയതുപോലെ ഒരിക്കൽ കൂടി നമുക്ക് റെഫറൻഡം നടത്താം നമുക്ക് എന്നിട്ട് യു കെയിൽ നിന്ന് പുറത്തു പോയിട്ട് വീണ്ടും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകാമെന്ന് സ്കോട്ടലൻഡിന്റെ ആളുകൾ പറയുന്ന കാണാൻ സാധിക്കും അപ്പോൾ അത് മറ്റൊരു പ്രശ്നമായി വരുന്നു ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് സോ ബ്രക്സിറ്റ് നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തെരേസാമെ അവിടെ പ്രധാനമന്ത്രി ആയതെങ്കിൽ കൂടിയും അവർക്ക് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഒരു പ്രശ്നം തീർത്ത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരുന്നത് അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നിട്ട് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ഡീൽ സൈൻ ചെയ്യണം ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല ഇനി നമ്മുടെ ഭാവിയിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഡീൽ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ ആ ഡീല് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുവാനോ സൈൻ ചെയ്യാനോ തെരേസാമയക്ക് സാധിച്ചില്ല അങ്ങനെയാണ് തെരേസാമയിൽ രാജിവെക്കുന്നതും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബോറിസ് ജോൺസൺ യു കെയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത് അപ്പോൾ ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായപ്പോൾ പറഞ്ഞു നമ്മളൊരു ഡീലിന് വേണ്ടി ശ്രമിക്കും പക്ഷേ ഡീൽ നടന്നാലും ഇല്ലെങ്കിലും ഒരു അദ്ദേഹം ഒരു എൻ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ എൻ ഡേറ്റിൽ യു കെ യൂറോപ്യൻ യൂണിയൻ്റെ പുറത്ത് പോയിരിക്കും എന്നുള്ള ഒരു കഠിനമായുള്ള തീരുമാനം നമ്മുടെ ബോറിസ് ജോൺസൺ എടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആളുകളെല്ലാം ശരിക്കും പാനിക്കാവുന്ന നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡീലും ഇല്ലാതെ നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് യു കെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും സംശയങ്ങളും ഉണ്ടായി പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല നമുക്ക് വാർത്തകളിൽ കാണാൻ സാധിക്കും ഈ ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഇവർ നമ്മൾ ിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡീല് യൂറോപ്യൻ യൂണിയനും യു കെയും തമ്മിൽ സൈൻ ചെയ്യുകയും കൃത്യമായിട്ട് എന്തായിരിക്കണം ഭാവിയിൽ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് രണ്ടുപേര് സൈൻ ചെയ്തിന്റെ ഭാഗമായിട്ട് ഒരു ട്രാൻസിഷൻ പീരീഡ് അവസാനിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അതായത് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ വർഷം ജനുവരി മുപ്പത്തി ഒന്നിന് തന്നെ യു കെ യൂറോപ്യൻ യൂണിയന്റെ പുറത്തേക്ക് പോയിരുന്നു പക്ഷേ ഈ ഒരു ഒരു വർഷ കാലഘട്ടം കൊണ്ട് ഇവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുകയും ഒരു ഡീല് സൈൻ ചെയ്യുകയും ചെയ്ത് മൊത്തത്തിലുള്ള ട്രാൻസിഷൻ അവസാനിക്കുകയും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ യു കെ യൂറോപ്യൻ യൂണിയന്റെ പുറത്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് ഈ പുതിയ ഡീലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ടും ബിസിനസ്സുകൾക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ബിസിനസ്സുകളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം പഴയതുപോലെ തന്നെയുള്ള ഏകദേശം പഴയതുപോലെ തന്നെയുള്ള ഒരു ഫ്രീ ട്രേഡിലേക്ക് തന്നെയാണ് യൂറോപ്യൻ യൂണിയനും യു കെയും കടന്നിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം ഗുഡ്സിനും ഈ പറഞ്ഞ രീതിയിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടികളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ യു കെ ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകളെ വലിയ രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാൽ കൂടിയും ബോർഡറുകളിലെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ചെക്കിങ് കസ്റ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ക്ലിയറൻസ് മേടിക്കുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കണം അതുപോലെ തന്നെ ഫിഷിംഗ് എന്ന് പറയുന്നത് അതായത് മീൻപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ യു കെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ് അപ്പോൾ ഈ ഫിഷിങ്ങിൻ്റെ കാര്യത്തിൽ സമുദ്രത്തിലും അതിർത്തികളും ഉണ്ട് ഈ അതിർത്തികൾ കടന്ന് വേണമെങ്കിലും ഫിഷിംഗ് ആക്ടിവിറ്റീസ് കുറച്ച് കാലത്തേക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത് ഇനി അയർലൻഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അയർലൻഡ് നോർത്തേൺ ഏൺ തമ്മിൽ ഒരു ഹാർഡ് ബോർഡർ ഉണ്ടാവുകയില്ല വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നോർത്ത് ആൺ അയർലൻഡ് യു കെയുടെ ഭാഗമാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കസ്റ്റംസിൻ്റെ ഒക്കെ കാര്യത്തിൽ നോക്കുമ്പോൾ അത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗം പോലെ തന്നെ നോർത്തേൺ അയർലൻഡിനെയും കൺസിഡർ ചെയ്യാം അങ്ങനെ അയർലൻഡും നോർത്തേൺ ആൺ അയർലൻഡ് തമ്മിലുള്ള പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ ഒരു എടുത്തിരിക്കുന്നു പക്ഷേ ആളുകൾക്ക് ഈ പറഞ്ഞുള്ള രീതിയിൽ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഇനി മുതൽ യു കെയിലേക്ക് വരണമെങ്കിൽ അവർക്ക് പ്രത്യേക വിസയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ജോലിക്ക് വേണ്ടി വരണമെങ്കിൽ പ്രത്യേക വർക്ക് വിസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യു കെയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ യു കെയിൽ നിന്ന് പുറത്തേക്കും പക്ഷേ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായുള്ള രാജ്യങ്ങളിൽ സ്റ്റുഡൻസിന് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യു കെയിലേക്ക് വരണമെങ്കിൽ അതിന് പ്രത്യേക വിസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റും ഏതും റീനെഗോഷിയേറ്റ് ഒക്കെയാണ് ഈ പുതിയ ഡീല് സൈൻ ചെയ്തിരിക്കുന്നത് നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് എന്ത് സംഭവിക്കും അതുപോലെ തന്നെ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും അപ്പം ഇതാണ് യു കെ യുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും അതുപോലെ തന്നെ ബ്രക്സിറ്റിൻ്റെയും കഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുക സോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരേക്കും നന്ദി